ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് ഹുണ്ടായി സാൻഡ്രോ ഉണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ വർക്ക് ചെയ്യാനുള്ളത് വാൽവിൻ്റെ ക്ലിയറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അത് എല്ലാം കറക്റ്റിലാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വർക്ക് കേട്ടോ. അപ്പോൾ ഇനി വാൽവ് ക്ലിയറൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാൽക്കുവർ അയക്കണം. വാൽക്കുവർ അയച്ച് ടൈമിങ്ങും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാൽക്കുവർ അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ മോഡൽ എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലിയും കാര്യങ്ങളും കഴിക്കണം. അയച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൽക്കുവർ അയക്കാൻ പറ്റുള്ളൂ. പിന്നെ ടൈമിങ്ങിൻ്റെ ടൈമിംഗ് വെക്കണം. ടൈമിംഗ് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്ററിൻ്റെ മൈനസും കാര്യങ്ങളും കഴിക്കാം കേട്ടോ. നമ്മൾ ബാറ്ററിനെ എർത്ത് അയച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ എന്ത് വർക്കും ചെയ്യുമ്പോഴും നമ്മളെ ബാറ്ററിനെ എർത്ത് അയച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടിങ്ങിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി അയക്കണം. എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇല്ലറ്റിലേക്ക് പോകുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റണം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ 10 ബോൾട്ട് അയക്കുക. പിന്നെ അതവിടെ ബ്രീത്തിൻ്റെ ഹോസും കാര്യങ്ങളുണ്ട്. ആ ബോസും കാര്യങ്ങളും എല്ലാം അഴിച്ച് എയർ ഫിൽറ്റർ അസംബ്ലി അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം വേണം വാൽക്കവർ അഴിച്ച് മാറ്റാൻ. ഓക്കെ, അടുത്തത് ഈ ഒരു ഓസാണ്. ഓസിൻ്റെ ക്ലിപ്പ് മാറ്റുക, ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം, പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഓസ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതിൽ വിള്ളലും കാര്യങ്ങളൊക്കെ വരും പെട്ടെന്ന് നല്ല പോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ കഴിക്കുക. പിന്നെ താഴത്തൊരു 10 ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ട് കൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിന് അയച്ച് മാറ്റാം അവിടുന്ന്. ഓക്കെ, അപ്പോൾ എല്ലാ ബോൾട്ടും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതാ എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അത് പുറത്തേക്ക് എടുത്തിട്ട് അടുത്ത് നമുക്ക് ആ ഇല്ലറ്റേക്ക് പോണ ആ ഹോസ് ഉണ്ടല്ലോ അതും കൂടി അവിടെ മാറ്റണം. എന്നാലേ നമുക്ക് വാൽക്കവർ മുകളിൽ പൊക്കിയെടുക്കാനും അവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ബോൾട്ടും അഴിക്കാനും കാര്യങ്ങളൊക്കെ ഈസി ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഹോസും കൂടി ഒന്ന് അയച്ച് മാറ്റിയേക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടി അയച്ച് മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്കിതാ വാൽക്കവറിൻ്റെ ബോൾട്ട് അടയ്ക്കണം. ഒരു 6 ബോൾട്ട് ഉണ്ടായിരിക്കും, 6 8 ബോൾട്ട് ഉണ്ടായിരിക്കും, 10 ബോൾട്ട്. അത് ചുറ്റും അഴിച്ച് മാറ്റിയ ശേഷം വാൽക്കവറിന് പൊക്കിയെടുത്തായിട്ടോ. അടിയിൽ 2 ഹോസ് ഉണ്ടായിരിക്കും കേട്ടോ, അടിയിൽ റോസ് ഉണ്ട്, വാൽക്കവറിലേക്ക് റോസ് വന്നിട്ടുണ്ട്. ആ ഹോസും കൂടി ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. അതിൻ്റെ അപ്പുറത്തും അതേപോലെ റോസ് ഉണ്ട്, അതും ക്ലിപ്പ് മാറ്റിയിട്ട് അതും കൂടി അഴിച്ച് മാറ്റിയേക്കണം. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന ബോട്ടുകളൊക്കെ അഴിച്ച് മാറ്റണം കേട്ടോ. ഇപ്പോൾ ഓരോ ബോട്ടുകൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബോട്ടുകളും 10 ബോട്ടുകളാണ് കേട്ടോ. പിന്നെ സൈഡിൽ നിന്ന് ടൈമിംഗ് കവറിൻ്റെ അവിടുന്ന് സൈഡിൽ നിന്ന് 2 ബോൾട്ടും കൂടി വരുന്നുണ്ട്, അതും കൂടി കൂട്ടിയിട്ടാണ് 8 ബോൾട്ട്. ഇതാണ് ടൈമിംഗ് കവറിൻ്റെ അവിടെ വരുന്ന 10 ബോൾട്ട് കേട്ടോ. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം നേരെ ഇപ്പുറത്തും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇനി വാൽക്കാറ് പതിയേണ്ട് വലിച്ചെടുക്കാം കേട്ടോ. അതാണ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇനി നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെക്കണം. ടൈമിങ്ങും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൽവിൻ്റെ ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലറ്റിന് 2 വാൽവ് വരുന്നത്, എക്സോസിന് 1 വാൽവ് ആണ് വരുന്നത്. അടുത്ത നമ്മൾ ടൈമിങ് വെക്കണം കേട്ടോ. ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ടൈമിംഗ് വെക്കണം. ആദ്യം ക്രാങ്ക് വെക്കണം. ക്രാങ്കിൻ്റെ പുള്ളിയിൽ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ആ ബ്ലോക്കിൽ ഒരു ആരോ ഉണ്ടായിരിക്കും. അതിനായിട്ട് സെയിം ആക്കി കറക്റ്റാക്കി വെക്കുക. അപ്പോൾ ക്രാങ്കിൻ്റെ ടൈമിങ് ഓക്കെ ആവും. പിന്നെ അല്ലേ ക്യാമ്പ്, ക്യാമ്പിന് അതേപോലെ തന്നെ പുള്ളിയിൽ ഒരു വെട്ടുണ്ടായിരിക്കും, ഒരു കട്ടിങ് ഉണ്ടായിരിക്കും. ഈ പുള്ളിയിലുണ്ടോ ഒരു വൈറ്റ് മാർക്ക് ഉണ്ടോ, അതവിടെ ഒരു കട്ടിങ് ഉണ്ടായിരിക്കും. ആ കട്ടിങ് ഇതാ ഹെഡിൻ്റെ അവിടെ ഒരു മാർക്ക് ഉണ്ടായിരിക്കും, ഒരു ആര മാർക്ക്. അതായിട്ട് കറക്റ്റാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ ടൈമിങ് കറക്റ്റാകും. ഫസ്റ്റ് സെൻറ്ററിൽ വന്ന് നോക്കൂട്ടോ. അതിനുശേഷം
ചെയ്യേണ്ടതാണ്. ഈ ടൈമിങ് കാര്യങ്ങളും വെച്ചതിന് ശേഷം നമുക്ക് വാല്വ് ഏതൊക്കെ വാൽവാണ് സെറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇതാ ഇല്ലറ്റ്, സെക്കൻഡ് തേർഡ് ഫോർത്ത്. ഫസ്റ്റ് സിലിണ്ടർ ഇല്ലറ്റും എക്സോസ്റ്റും, സെക്കൻഡ് സിലിണ്ടർ ഇല്ലറ്റും ഇല്ലറ്റ് മാത്രം, പിന്നെ തേർഡ് സിലിണ്ടർ എക്സോസ്റ്റും. അതാണ് ഫസ്റ്റ് ടൈമിങ്ങിൽ വെക്കേണ്ടത് കേട്ടോ. അത് ക്ലിയറൻസ് ചെയ്യേണ്ടത്, വാൽവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ? ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റ് എക്സോസ്റ്റ്, സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റ്, തേർഡ് സിലിണ്ടറിൻ്റെ എക്സോസ്റ്റ്, ഇങ്ങനെ നാലെണ്ണം. ഇതാണ് ഫസ്റ്റ് ഇത് വെക്കേണ്ടത്, വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ആ ഒരു ഹാഫ് അടുത്ത ഹാഫ് റൗണ്ട് കൊടുത്തതിന് ശേഷം ഫോർത്ത് സിലിണ്ടറിൻ്റെ ഇല്ലറ്റും തേർഡ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റും, സെക്കൻഡ് സിലിണ്ടർ എക്സോസ്റ്റും ഫോർത്ത് സിലിണ്ടർ എക്സോസ്റ്റും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ ടൈമിങ് വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഫില്ലർ ഗേജ് എടുത്തിട്ട് അതിൻ്റെ ഏത് അളവ് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഗ്യാപ്പിലേക്ക് കെട്ടിയിട്ട് കറക്റ്റ് ലൂസ് ആവരുത്, ടൈറ്റ് ആവരുത്, ആ ഒരു രീതിയിൽ വെക്കണം കേട്ടോ. ഓവറായിട്ട് ടൈറ്റ് ആവും ചെയ്ത്, ഓവറായിട്ട് ലൂസ് ആവും ചെയ്ത്, അതാണ് അതിൻ്റെ കറക്റ്റ് വാൽവ് ക്ലിയറൻസ്. ഇനി ക്ലിയറൻസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുകളിൽ ഒരു 10 നട്ട് ഉണ്ടാകും, അത് ലൂസ് ചെയ്യുക. അതിൻ്റെ ലൂസ് ചെയ്യുന്ന ശേഷം മുകളിൽ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് മൈനസ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടും കുറക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ 10 നട്ട് എല്ലാം ലൂസാക്കി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം ലൂസാക്കിയതിന് ശേഷം പില്ലർ ഗേജ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക, എന്നിട്ട് പതിയെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് അത് ഓവറായിട്ട് ടൈറ്റ് ആവും ചെയ്ത്, ഓവറായിട്ട് ലൂസ് ആവും ചെയ്ത്, ആ ഒരു രീതിയിൽ വെക്കണം. അങ്ങനെ അതെല്ലാം വെച്ച ശേഷം ക്രാങ്ക് ഒരു തവണയും കൂടി കറക്കുക. ഒരു തവണയും കറന്നു കഴിഞ്ഞാൽ ക്യാം ഹാഫ് റൗണ്ട് ആകും, അതായത് ഇപ്പം എല്ലാ മാർക്ക് നേരെ ഓപ്പോസിറ്റ് വന്നേക്കും. ആ സമയത്ത് വേണം അടുത്ത വാൽവ് ക്ലിയറൻസ് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ഫോർത്ത് സിലിണ്ടറിൻ്റെ ഇല്ലറ്റും എക്സോസ്റ്റും, തേർഡ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റും, സെക്കൻഡ് സിലിണ്ടറിൻ്റെ എക്സോസ്റ്റും അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് സാൻഡ്രോൻ്റെ വാൽവ് ക്ലിയറൻസ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം, മൈനസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ക്ലിയറൻസ്. ക്ലിയറൻസ് കൂടി കഴിഞ്ഞാൽ അതായത് നല്ലപോലെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരിക്കും, വണ്ടിക്ക് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കേട്ടോ. നല്ല അടിപ്പുണ്ടായിരിക്കും, അതായത് ടാബറ്റ് നല്ല അടിപ്പുണ്ടായിരിക്കും ആ വാൽവ് നല്ലപോലെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കുന്നു, അതായത് ഫസ്റ്റ് ടൈമിങ് കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റ് എക്സോസ്റ്റ്, സെക്കൻഡ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റ്, തേർഡ് സിലിണ്ടറിൻ്റെ എക്സോസ്റ്റ്, അതാണ് ഫസ്റ്റ് ടൈമിങ്. അടുത്തത് ഒരു റൗണ്ടും കൂടി ക്രാങ്ക് തിരിച്ച് കൊടുത്തിട്ട് അപ്പോൾ ക്യാം ഹാഫ് റൗണ്ട് കറങ്ങും. ആ സമയത്ത് ഫോർത്ത് സിലിണ്ടറിൻ്റെ ഇല്ലറ്റും എക്സോസ്റ്റും, തേർഡ് സിലിണ്ടറിൻ്റെ ഇല്ലറ്റ്, സെക്കൻഡ് സിലിണ്ടറിൻ്റെ എക്സോസ്റ്റും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.